നമസ്തേ. ഇപ്പോൾ നമ്മളിന്നിവിടെ പറയുന്ന വിഷയം, മെല്ലെ വളരുന്ന മരങ്ങൾ മികച്ച പഴങ്ങൾ തരും എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. മെല്ലെ വളരുന്ന മരങ്ങൾ മികച്ച പഴങ്ങൾ തരും എന്നതാണ്. ഈയൊരു മെല്ലെ വളരുക, അത് മികച്ചതാകുക, അത് മികച്ചത് തന്നെ തരുക എന്നുള്ളതൊക്കെ നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. പല കാര്യങ്ങളെ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ വിഷയത്തെ പറയുന്നത്. പലതും മനസ്സിലാക്കിക്കൊണ്ടാണ് നമ്മളിതിനെ അറിയേണ്ടത് എന്നതൊക്കെയാണ്. അപ്പോൾ നമ്മൾ എത്രമാത്രം പതുക്കെ ശ്രദ്ധയോടുകൂടി പോവുകയാണെങ്കിലും അവിടെ നമ്മുടെ ഭാഗത്ത് നിന്ന് നല്ല രീതിയിൽ നമുക്ക് എത്രമാത്രം നമ്മൾ ആ ചെയ്യുന്ന കാര്യത്തെ നമ്മളൊരു ഇഷ്ടത്തോടുകൂടി ചെയ്യുന്നു, അതുപോലെ ഒരു തരത്തിലും അലസതയില്ലാതെ ചെയ്യുന്നു, അങ്ങനെ കൃത്യമായി പോവുകയാണെങ്കിൽ അത് വളരെയധികം വൃത്തിയായിരിക്കുകയും നമുക്ക് ആ വൃത്തി ഉള്ളതിൽ നിന്ന് വളരെയധികം വ്യക്തമാവുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ നമ്മുടെ ഭാഗത്ത് നിന്ന് എത്രമാത്രം നമുക്ക് കൃത്യതയും കൃത്യനിഷ്ഠയും ഉള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുവോ അത്രമാത്രം വൃത്തിയും പരിശുദ്ധിയും ഉള്ളതാക്കി തീർക്കാം എന്നുള്ളത് തന്നെയാണ്. ഇപ്പോൾ ഒരുപക്ഷെ നമ്മുടെ വളർച്ചയിൽ നമ്മൾ പെട്ടെന്നായിരിക്കില്ല നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പോകുന്നത്. ഒരുപക്ഷെ മറ്റുള്ളവർ പറയുമായിരിക്കാം, നമ്മുടെ കാര്യങ്ങളൊന്നും ശരിയാകുന്നില്ല, എല്ലാം വളരെ പരാജയത്തിലാണ്, ഒന്നും കൃത്യമാവുന്നില്ല, ചെയ്തുകൊണ്ടേയിരിക്കുന്നു, ഒന്നും ശരിയാവുന്നില്ല. മറ്റുള്ളവർ നമ്മളെ പലതരത്തിൽ കളിയാക്കിയേക്കാം, പുച്ഛിച്ചേക്കാം, അങ്ങനെ മറ്റുള്ളവർ നമ്മളെ അകറ്റി നിർത്തിയേക്കാം. ഇതെല്ലാം നമുക്ക് ഒരുപക്ഷെ അതൊക്കെ നമുക്ക് ഒരു തരത്തിൽ ഒരു മാനസിക വേദന തരുന്നുണ്ടെങ്കിൽ പോലും, പക്ഷേ നമ്മുടെ പ്രവൃത്തി ചെയ്യാൻ വേണ്ടി നമ്മളതിൽ ഉൾക്കൊണ്ട് നമ്മളതിനെ ഇഷ്ടപ്പെട്ട് ചെയ്യുകയാണെങ്കിൽ ഇതെല്ലാം നമുക്കൊരു പ്രചോദനമാണ് എന്നുള്ളതാണ്. മറ്റുള്ളവർ നമ്മളെ അവഹേളിക്കുന്നതും കളിയാക്കുന്നതും പുച്ഛിക്കുന്നതുമെല്ലാം നമുക്കൊരു പ്രചോദനമാണ്. അതെല്ലാം നമുക്ക് അവരുടെ വാക്യങ്ങൾ ഒരു സുഹൃത്ത് രൂപേണ നമ്മളതിനെ എടുത്തുകൊണ്ട് പ്രവർത്തിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ്. അവരെന്തെല്ലാം നമ്മളെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാലും നമുക്ക് ചെയ്യാനുള്ളത് നമ്മൾ ചെയ്തുകൊണ്ടേയിരിക്കും, നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ പോകും എന്നുള്ളതാണ്. അത് ജയമായാലും പരാജയമായാലും പരാജയത്തിനോ ജയത്തിനോ അവിടെ ഇട കൊടുക്കാതെ നമ്മുടെ പ്രവൃത്തികൾ നമ്മൾ ചെയ്തുകൊണ്ടേ പോകുന്നു എന്നുള്ളതാണ്. അങ്ങനെ ചെയ്തുകൊണ്ട് അത് പെട്ടെന്നാണോ താമസിച്ചാണോ എന്ന് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ പ്രവൃത്തി നമ്മൾ ചെയ്തുകൊണ്ടേ പോവുക. അതെന്ത് തന്നെയായാലും ശരി, ആ പ്രവൃത്തിയോട് നമുക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് തന്നെ നമ്മൾ ചെയ്തുകൊണ്ട് പോവുക. അങ്ങനെ ചെയ്തുകൊണ്ടുപോകുമ്പോൾ മറ്റുള്ളവർ നമ്മളെക്കുറിച്ച് എന്തൊക്കെയാണോ പറഞ്ഞത്, എന്തൊക്കെ ചീത്ത വർത്തമാനങ്ങളായാലും ശരി, അതെല്ലാം നമ്മൾ നല്ലതായെടുത്ത് നമ്മൾ അതൊരു അനുഗ്രഹമായെടുത്ത് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ മുൻപോട്ട് പോവുകയാണെങ്കിൽ അവിടെ ഈ പറയുന്നവരെല്ലാം നമുക്ക് അനുകൂലമായി നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ശരി, ആ പറയുന്ന വാക്കുകൾ നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായും നമ്മളതിനെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവർത്തിക്കുകയും അതുപോലെ നമുക്ക് ഇഷ്ടമല്ലാത്തതാണെങ്കിലും ശരി, അവരെ നമ്മൾ നിഷേധിക്കാതെ അവരുടെ വാക്കുകൾ നമ്മൾ ഉൾക്കൊണ്ടുകൊണ്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ പ്രവർത്തിക്കുക തന്നെ ചെയ്യണം എന്നതാണ് നമ്മുടെ വിഷയം. അപ്പോൾ ഇവിടെ മെല്ലെ നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും ശരി, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അതിനെ എങ്ങനെയാണോ നമ്മുടെ ഇഷ്ടാനുസൃതം അത് കൊണ്ടുപോകാൻ സാധിക്കുന്നത് അതിനനുകൂലമായി തന്നെ നമ്മൾ കൊണ്ടുപോകുകയും അതിൻ്റേതായ കൃത്യത നമ്മൾ മനസ്സിലാക്കുകയും നമ്മളതിൽ വളരെയധികം ഒരു വൈരാഗ്യബുദ്ധിയോടുകൂടി തന്നെ ചെയ്ത് തന്നെ മുൻപോട്ട് പോകുക എന്നുള്ളതാണ്. അതിന് ആരെയും നമ്മൾ കൂസേണ്ടതില്ല. നമ്മുടെ പ്രവൃത്തി നമ്മൾ തന്നെ ചെയ്യുക. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നുണ്ടോ,
അത് മറ്റുള്ളവർ നമ്മളെ എത്രമാത്രം വിളിച്ചുണർത്തിയാലും ശരി, നമ്മുടെ മനസ്സിൽ നിന്ന് നമുക്ക് ഇന്ന് രാവിലെ എഴുന്നേൽക്കണം, ഇന്ന് എനിക്കിത് ചെയ്യണം, ഇന്നത് ഞാൻ ചെയ്തേ പറ്റൂ എന്നുള്ളൊരു വൈരാഗ്യമുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മൾ കിടക്കുന്ന പായയിൽ നിന്ന് നമുക്ക് എഴുന്നേൽക്കാൻ കഴിയുകയുള്ളൂ. അതുപോലെ തന്നെയാണ് നമ്മുടെ എല്ലാ പ്രവൃത്തിയും. ആരൊക്കെ നമ്മളെ എഴുന്നേൽപ്പിച്ച് ഇരുത്തിക്കഴിഞ്ഞാലും ശരി, അതൊരു പ്രചോദനമാണെങ്കിലും ശരി, നമ്മൾ എപ്പോൾ നമ്മുടെ ഉള്ളിൽ നിന്ന് വിചാരിക്കുന്നുവോ അത് അതിലേറെ പ്രചോദനമാണ്. അത് തന്നെയാണ് നമ്മുടെ യാഥാർത്ഥ്യത്തോടു കൂടിയുള്ള തീരുമാനങ്ങളും എന്നതാണ്. മറ്റുള്ളവർ നമുക്ക് ചെയ്യുന്ന സഹായങ്ങളും സഹകരണങ്ങളും നമ്മൾ മനസ്സിൽ വയ്ക്കുകയും അതിനെ ഉൾക്കൊള്ളുകയും അതിനെ അംഗീകരിക്കുകയും ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സ്വയം ഉണർന്ന് പ്രവർത്തിച്ച് കൂടി ചെയ്യുക. അത് എത്ര പതുക്കെ പോയാലും ശരി, നമ്മൾ സ്വയമായി ഉണർന്നുകൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഇന്നത്തെ വിഷയം. നമ്മുടെ സ്റ്റോപ്പിയും നമസ്തേ. കണ്ണുകളടച്ച് മനസ്സും ശരീരവും ശാന്തമാക്കിക്കൊണ്ട് ഏകാഗ്രമായി വജ്രാസനത്തിലിരിക്കുക. ശാന്തി മന്ത്രത്തിന് തയ്യാറാവുക. ഓം